മാതൃഭൂമി ബുക്സ് 2020 പ്രസിദ്ധീകരിച്ച നീതിയുടെ പാർപ്പിടങ്ങൾ എന്ന സുനിൽ പേലേടത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഇതിഹാസങ്ങളും ഇടതുപക്ഷവും എന്നൊരു അധ്യായമുണ്ട്. ആ ലേഖനത്തിൽ സുനിൽ പേലേടൻ പറയുന്നൊരു കാര്യം, യുക്തിവാദ ശാസ്ത്രവാദ നിലപാടും ദളിത് വിമർശനവും മതമൗലികവാദ നിലപാടിന് തുല്യമായ വീക്ഷണകോണാണ് കൈക്കൊള്ളുന്നത് എന്നാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുക്തിവാദ ശാസ്ത്രവാദ നിലപാടും ദളിത് വിമർശനവും മതമൗലികവാദ നിലപാടിന് തുല്യമായ വീക്ഷണകോണാണ് കൈക്കൊള്ളുന്നത് എന്ന്. ഇതേ കാര്യം മഹാഭാരത സാംസ്കാരിക ചരിത്രം എന്ന ഗ്രന്ഥത്തിലും ഇതേ നിലയിൽ തന്നെ മറ്റു ഒരാഖ്യാനം സുനിൽ പേലേടൻ നടത്തുന്നുണ്ട്. ഇതിൽ ആദ്യം തന്നെ ഉന്നയിക്കപ്പെടേണ്ട രണ്ട് ചോദ്യങ്ങൾ, അംബേദ്കർ അപ്പോൾ യുക്തിയുക്തമായി അല്ലേ ചിന്തിച്ചത് എന്നൊരു ചോദ്യമാണ് ആദ്യം തന്നെ ഉന്നയിക്കപ്പെടുന്നത്. ഒന്ന്, ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു കാലുഷ്യം സൃഷ്ടിക്കാനാണ് സുനിൽ മാഷ് അതിനാണ് ശ്രമിക്കുന്നത്. കാരണം അംബേദ്കറിൻ്റെ ഒരു പൊസിഷനും യുക്തിവാദികളുടെ പൊസിഷനും ദളിത് ചിന്തകരുടെ പൊസിഷനും ജ്ഞാനവാദപരമായ നിലപാടുകളും വളരെ വ്യത്യസ്തമാണെന്നും വിരുദ്ധ കോടിയിലാണ് അദ്ദേഹം ഈ അംബേദ്കറിൻ്റെയും ദളിത് ചിന്തകരുടെയും നിലപാടെന്ന് വരുത്തി തീർക്കാനാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ശ്രമിക്കുന്നത്. അംബേദ്കറിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണോ യഥാർത്ഥത്തിൽ ദളിത് ചിന്തകരും യുക്തിവാദികളും കൈക്കൊണ്ടത് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ വളരെ യുക്തിയുക്തമായി ആലോചിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഇതിഹാസങ്ങളെ സംബന്ധിച്ച് തന്നെ മീരാനന്ദ യുക്തി വിചാരത്തെ സംബന്ധിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. മീരാനന്ദ പറയുന്നത്, ശാസ്ത്രത്തിൻ്റെ അന്തസത്തയാണ് യുക്തി വിചാരം, അത് ശാസ്ത്രത്തിന് സാർവലൗകിക സാധുത നൽകുന്നു. പ്രകൃതിയിലെ വിവിധ ചലനങ്ങളെയും പ്രതിഭാസങ്ങളെയും പ്രവർത്തനങ്ങളെയും വിശകലനം ചെയ്യാനും വിധി നിർണയിക്കാനും യുക്തി വിചാരം ശാസ്ത്രത്തെ സഹായിക്കുന്നു എന്നാണ് മീരാനന്ദ പറയുന്നത്. അതായത് ശാസ്ത്രത്തിൻ്റെ അന്തസത്ത തന്നെയാണ് യുക്തി വിചാരം എന്നാണ് മീരാനന്ദ സ്ഥാപിക്കുന്നത്. മിത്തുകളെയും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളെയും ഇടകലർത്തുന്ന ഒരു ജ്ഞാന സിദ്ധാന്തമാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റേത് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മീരാനന്ദയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, ഹൈന്ദവ ആചാര്യന്മാരുടെ വാദഗതിയുടെ രീതി തന്നെ ഈ മിത്തിനെയും യാഥാർത്ഥ്യത്തെയും കലർത്തുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഇതിഹാസ പാഠങ്ങളെ തീർച്ചയായും യുക്തിയുക്തമല്ലേ പരിശോധിക്കേണ്ടത്, അതിന് പകരം അതിനെ മറ്റൊരു നിലയ്ക്ക് സമീപിക്കുന്ന രീതിശാസ്ത്രം എത്രത്തോളം ശരിയാണ് എന്നൊരു സുപ്രധാനമായ ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കീഴാളമായ അടരുള്ളതുകൊണ്ടും വിധ്വംസക ശക്തി ഉള്ളതുകൊണ്ടും ആധുനിക പൗരൻ കൊണ്ടു നടക്കേണ്ടവയാണോ ഇത്തരം ഗ്രന്ഥപാഠങ്ങളിലെ വിചാരങ്ങൾ എന്നുകൂടി നാം പരിശോധിക്കണം. ഡോക്ടർ അംബേദ്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇതിഹാസ പാഠങ്ങളുടെ മതനിരപേക്ഷതയിൽ ഉറപ്പിക്കപ്പെടുന്ന ജനാധിപത്യം തീർത്തും ദുർബലമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ സുനിൽ പേലേടൻ പറയുന്നൊരു കാര്യം, ഇതിഹാസ പുരാണ പാഠ പാരമ്പര്യങ്ങളുടെ മതനിരപേക്ഷത കണ്ടെടുത്തുകൊണ്ട് അതിലൊരു ജനാധിപത്യം ഉറപ്പിക്കാവുന്നതാണ് അദ്ദേഹം കേവലമായി വിചാരിക്കുന്നത്. പക്ഷേ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു കാര്യം, ബ്രഹ്മ സിദ്ധാന്തത്തെ മുൻനിർത്തി തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കടമെടുത്ത് പറഞ്ഞാൽ, ഇതിഹാസ പാഠങ്ങളുടെ മതനിരപേക്ഷതയിൽ ഉറപ്പിക്കപ്പെടുന്ന ജനാധിപത്യം തീർത്തും ദുർബലമായിരിക്കും. മീരാനന്ദയിലേക്ക് ഒന്നുകൂടി കടന്നു പോകേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ അവർ പറയുന്നൊരു കാര്യം, ബ്രാഹ്മണിസത്തിൻ്റെ മതാത്മക ആശയവാദത്താൽ ദീർഘകാലമായി നിശ്ചേതനമാക്കപ്പെട്ട യുക്തിവാദത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ പുനർജനിക്ക് വേണ്ട യത്നത്തിന് ബുദ്ധനിലേക്ക് തിരികെയായിരുന്നു അംബേദ്കർ എന്നാണ് മീരാനന്ദ പറയുന്നത്. ഇത് സുനിൽ പേലേടത്തിൻ്റെ വാദഗതികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യമാണ് മീരാനന്ദ പറയുന്നത്. ബ്രാഹ്മണിസത്തിൻ്റെ മതാത്മക ആശയവാദത്താൽ ദീർഘകാലമായി നിശ്ചേതനമാക്കപ്പെട്ട യുക്തിവാദത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ പുനർജനിക്ക് വേണ്ട യത്നത്തിന് അംബേദ്കർ ബുദ്ധനിലേക്ക് തിരികെയായിരുന്നു. അല്ലാതെ അംബേദ്കർ ഈ പറയുന്ന രീതിയിൽ ഇതിഹാസ പുരാണ പാഠ പാരമ്പര്യങ്ങൾക്കകത്ത് മതനിരപേക്ഷതയുടെ ലോകത്തിലേക്കല്ല അംബേദ്കർ തിരിഞ്ഞത്, സഹോദരൻ അയ്യപ്പൻ തിരിഞ്ഞത്, നാരായണഗുരു തിരിഞ്ഞത്, മഹാത്മാ ഭൂലെ തിരിഞ്ഞത്, അവരൊന്നും ഈ ഒരു പാതയിലേക്ക് അല്ല. ഈ ജനാധിപത്യ മണ്ഡലത്തിലേക്ക് മഹാഭാരതത്തെയോ രാമായണത്തെയോ കെട്ടഴിച്ചു വിട്ടാൽ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെടുമെന്നല്ല മഹാത്മാ ഭൂലയോ പെരിയോറോ നാരായണഗുരുവോ ചിന്തിച്ചത് എന്നൊരു കാര്യം ഇവിടെ സംഗതമാണ്. അപ്പോൾ ഇങ്ങനെ അംബേദ്കറെ പിൻപറ്റുന്ന യുക്തിവാദികൾക്കും ദളിത് വിമർശകർക്കും ഇതിഹാസ പാഠങ്ങളിൽ ബഹുസ്വരതയോ മതനിരപേക്ഷതയോ ഉണ്ടെന്നു വന്നാലും അതിലല്പം പോലും താല്പര്യമുണ്ടാകില്ല
എന്തെന്നാൽ ഇതിഹാസ പുരാണ പാഠപാരമ്പര്യങ്ങളിൽ ഉറപ്പിക്കപ്പെടുന്ന മതനിരപേക്ഷത ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ തർക്കത്തിന് അവകാശമില്ല. ആധുനിക ശാസ്ത്രത്തിന് തുല്യമായ യുക്തിഭദ്രതയും വിശ്വാസ്യതയും വൈദികജ്ഞാന പദ്ധതികൾക്ക് ഉണ്ടെന്നാണ് ഹിന്ദുത്വം വാദിക്കാറുള്ളത്. ഹിന്ദുത്വത്തിൻ്റെ വാദഗതി തന്നെയാണിത്. ഇതേ വാദഗതിയാണ് മറ്റൊരു നിലയ്ക്ക് സുനിൽ പേലയുടെ അവതരിപ്പിക്കുന്നത്. ഇതേ യുക്തിഭദ്രതയും വിശ്വാസ്യതയും ഇതിഹാസവാദങ്ങൾക്ക് ഉണ്ട് എന്ന് വാദിച്ചുറപ്പിക്കുന്നതോടെ ഹിന്ദുത്വ ശക്തികൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. ഇതിഹാസവാദങ്ങൾ മതനിരപേക്ഷവും ബഹുസ്വരവുമാണെന്ന വാദങ്ങൾ സ്വീകരിക്കാൻ ഹിന്ദുത്വത്തിന് യാതൊരു മടിയുമില്ല. അവർ രണ്ട് കൈയും നീട്ടി ഇത് സ്വീകരിക്കും. പ്രാദേശികവും മതേതരവുമായ പദ്ധതികളെയും കീഴാളമെന്നും ബഹുസ്വരമെന്നും കരുതുന്ന സാംസ്കാരിക ബിംബങ്ങളെയും നൈസർഗികമായും ആധികാരികമായും ഉപയോഗിക്കാൻ വലത്തുപക്ഷത്തിന് കഴിയുമെന്നിരിക്കെ യുക്തിവാദികളും ദളിത്ചിന്തകരും ഉന്നയിക്കുന്ന വിമർശനങ്ങൾ തീർത്തും അസാധുവാകുന്നത് എങ്ങനെയാണെന്ന് സുനിൽ പേളയുടെ മറുപടി പറയണം. കീഴാള ദൈവങ്ങളെ പൂണൂലിടുവിച്ച് ബ്രാഹ്മണവൽക്കരിക്കുന്ന ഹിന്ദുത്വത്തിന് മഹാഭാരതത്തിൻ്റെ ബഹുസ്വര കീഴാള അടരുകളെ ഹിന്ദുമതത്തിൻ്റെ പുറമ്പോക്ക് നിർത്തിക്കൊണ്ട് അകമേ വരിഞ്ഞു മുറുക്കാനും നിഷ്പ്രയാസം സാധിക്കും. ചരിത്രവിരുദ്ധവും ജ്ഞാനോദയ മൂല്യങ്ങൾക്കെതിരുമായ ഹൈന്ദവ ആധുനികത സത്യത്തിൽ നിലനിൽക്കുന്നത് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്ന് വിജയനാഥ് വിശദീകരിച്ച ഈ പ്രക്രിയയിലൂടെയാണ്. ചുരുക്കത്തിൽ സുനിൽ പേളയിടം വിളിക്കുന്ന യുക്തിവാദ നിലപാടുള്ളവരും ശാസ്ത്രവാദ നിലപാടുള്ളവരും ദളിത് ചിന്തകരും മതമൗലികവാദ നിലപാടുള്ളവരാണ് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. സമ്പൂർണമായി അംബേദ്കർ പിൻപറ്റിയ ജ്ഞാനവാദപരമായ നിലപാടുകൾ ഇത്തരത്തിലുള്ള ഒന്നായിരുന്നില്ല. ദളിത് ചിന്തകരും യുക്തിവാദ നിലപാടുള്ളവരും ഇത്തരത്തിൽ മതമൗലികവാദ നിലപാടുള്ളവരാണ് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായപ്പെടാൻ സാധിക്കുന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് എന്ന് സണ്ണിയം കവിക്കാട് വിശദീകരിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ സുനിൽ പേളയിടം ഈ മഹാഭാരത ഇതിഹാസങ്ങളെ സംബന്ധിച്ചുള്ള ആലോചന നടത്തുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം യുക്തിവാദികളും ശാസ്ത്രവാദികളും ദളിത് ചിന്തകരും പ്രതിസ്ഥാനത്ത് വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ യഥാർത്ഥത്തിൽ പരിശ്രമിച്ച അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ അടിത്തറയായിരിക്കുന്നതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിച്ച യൂറോപ്യൻ ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ട തിരിച്ചറിവുകളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്ന ആർക്കും അറിയാതെ അദ്ദേഹം കോട്ട് ചെയ്ത ഇന്ത്യൻ ചിന്തകർ വളരെ കുറവാണ്. യൂറോപ്പിലെ ചിന്തകരും യൂറോ സെൻട്രിക്കാണെന്നുള്ള വാദം വേണമെങ്കിൽ നമുക്കിപ്പോൾ ഉന്നയിക്കാൻ വേണ്ടിയും യൂറോപ്യൻ ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ട യുക്തിയിലധിഷ്ഠിതമായ ഒരു രീതിശാസ്ത്രമാണ് അംബേദ്കർക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അംബേദ്കർ അതിൽ നിന്ന് വേർപെടുത്താനായിട്ട് ശ്രമിക്കുന്നത് അതല്ല, അംബേദ്കർ മറ്റൊരാളാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിസന്ധിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അംബേദ്കർ അതല്ല എന്ന് പറയേണ്ട ഒരു ആവശ്യം, പ്രായോഗികമായൊരു ആവശ്യം സുനിലിൻ്റെ മുന്നിലുണ്ട്. എന്നാൽ ഇതിലേക്ക് പൂർണ്ണമായും ഉൾച്ചേർക്കാൻ, അംബേദ്കർ ഉൾച്ചേർക്കാൻ അദ്ദേഹത്തിനോട് കഴിയുന്നില്ല. അതുകൊണ്ട് ചില മറകൾ സൃഷ്ടിച്ചുകൊണ്ട് അംബേദ്കർ പൂർണ്ണമായി തള്ളിപ്പറയുകയായിരുന്നില്ല, അത് ഉൾക്കൊള്ളുകയായിരുന്നു, അല്ലെങ്കിൽ വിമർശവിധേയമാകും. ഇങ്ങനെ ചില അവ്യക്തമായ ഭാഷ കടന്നു വരുന്നത് വെറുതെയല്ല. ഈ പറയുന്ന യുക്തിവാദികൾ എന്ന് പറയുന്ന വിഭാഗം, യുക്തിവാദി പ്രസ്ഥാനമൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ചില യുക്തിവാദികളുമായും അവരുടെ അഭിപ്രായമൊക്കെ ആയിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാമെങ്കിലും യുക്തിവാദം എന്ന് പറയുന്ന റേഷണലിസ്റ്റിക് എന്ന് പറയുന്ന ഒരു സംഗതി ആ പാടെ തള്ളിക്കളയേണ്ടൊന്നല്ല. ശാസ്ത്രവാദവും നമുക്കങ്ങനെ തള്ളിക്കളയേണ്ടൊന്നല്ല. അപ്പോൾ ഈ ഇവരും ഈ ദളിത് വിമർശകരുമാണ് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അവർക്ക് അവരിതിനെ പരിപൂർണമായും തള്ളിക്കളയുകയാണെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പരിദേവനം. ഞാൻ പറയുന്നൊരു കാര്യം, സുനിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഇവർ ഇതിഹാസ വൈദിക പാരമ്പര്യത്തെയും ഇതിഹാസ പുരാണങ്ങളെയും അതിൻ്റെ യുക്തിയെയും തള്ളിപ്പറയുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ അടക്കമുള്ള വലിയൊരു ധാരയിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ തള്ളിപ്പറയിൽ നടക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നത് ഇതിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ ക്രമത്തിന് ഇതിൽ അധിഷ്ഠിതമായി നിൽക്കാൻ പറ്റില്ല എന്ന വ്യക്തമായ തിരിച്ചറിവാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിനുണ്ടായിരുന്നത്. വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും മൂല്യം പീറുന്ന മനുഷ്യർക്ക് ജനാധിപത്യവുമായി പുലബന്ധമില്ല എന്നാണ് അംബേദ്കർ മനസ്സിലാക്കിയിരുന്നൊരു കാര്യം. ഇനിയും വേറൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഇപ്പോൾ ഇന്ത്യയിലെ കീഴാള സമൂഹങ്ങൾ മൊത്തമായി തന്നെ ഈ പറയുന്ന വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും ഏറ്റെടുത്താലും
ചരിത്രത്തിലൊന്നും സംഭവിക്കാനില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരതങ്ങ് ഏറ്റെടുത്താലും ബ്രാഹ്മണ്യവും അതിൻ്റെ മൂല്യങ്ങളും വിമർശിക്കപ്പെടുകയോ തകർക്കപ്പെടുകയോ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ കീഴാളരായാലും ചരിത്രത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് ഇത് നമുക്ക് കൂടി ഏറ്റെടുക്കാൻ കഴിയുന്നതാണോ അല്ലയോ എന്നുള്ളതാണല്ലോ പ്രശ്നം. സുനിലിൻ്റെ ഒരു പ്രോബ്ലം അവിടെയാണല്ലോ കിടക്കുന്നത്. നമുക്ക് ഏറ്റെടുക്കാൻ പാകത്തിൽ ബഹുസ്വരമായ മതേതരമായ മഹാഭാരത പാഠങ്ങൾ ഇവിടെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത് മൊത്തമായി തന്നെ ഇവരെ ഏറ്റെടുത്താൽ ഇതിൻ്റെ മൂല്യങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല എങ്കിൽ, അത് നിരാകരിക്കപ്പെടുന്നില്ല എങ്കിൽ, തീർച്ചയായും അതുകൊണ്ട് പ്രത്യേകിച്ച് ചരിത്രത്തിലൊന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ പണ്ട് ഈ കീഴാളർക്കിടയിൽ നിന്ന് കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്, ഈ രാമായണം എഴുതിയത് വാൽമീകിയാണ്, വാൽമീകി കാട്ടാളനായിരുന്നു, മഹാഭാരതം എഴുതിയത് വ്യാസനാണ്, വ്യാസൻ ഒരു മുക്കുവനായിരുന്നു. അതല്ല, അതുകൊണ്ട് ഇതെല്ലാം നമ്മുടേതാണെന്നാണ് അവർ പറയുന്നൊരു കാര്യം. ഞാൻ പറയുന്നൊരു പ്രശ്നം അല്ലെ, ഡോക്ടർ ബി ആർ അംബേദ്കറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അത് ഇനിയിപ്പോൾ കാട്ടാളനാണെങ്കിലും മുക്കുവനാണെങ്കിലും ദളിതനാണെങ്കിലും ആദിവാസിയാണ് ആരാണെങ്കിലും, അതിൻ്റെ മൂല്യം മനുഷ്യർക്കെതിരാണെങ്കിൽ അത് നമ്മൾ ഏറ്റെടുത്തിട്ട് എന്ത് കാര്യം, നമ്മുടേതാണെന്ന് എന്തിനു പറയണം? ഇതാണ് പ്രശ്നം. അംബേദ്കർ അതാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഈ മൂല്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ സുനിൽ ഉന്നയിക്കുന്ന ഈ പറഞ്ഞ ഈ ശാസ്ത്രവാദികളും ഇവരെല്ലാം യുക്തിയുടെ വക്താക്കളും ശാസ്ത്രത്തിൻ്റെ വക്താക്കളും ദളിത് വക്താക്കളും ഒക്കെ പ്രതിസ്ഥാനത്ത് വരുന്നത് യാദൃച്ഛികമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതൊരു വലിയൊരു മെറ്റാഫിസിക്സിൽ മറ്റൊരു എന്താ പറയുക അതിഭൗതികവാദത്തിൻ്റെ ഒരു മാസ്പര്യയ്ക്കകത്താണ് ഈ സംഭവം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ളിലുള്ള യുക്തിവാദപരമായ ഏതൊരു സമീപനത്തോട് അസഹിഷ്ണുവായിരിക്കുക എന്നുള്ളത് സുനിലിൻ്റെ വിധിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു വലിയ പ്രശ്നം, അതിൽ നിന്ന് പുറത്തു കിടക്കൽ അത്ര എളുപ്പമല്ല ഈ സംഭവം. ഈ മാത്രവുമല്ല, ഈ മഹാഭാരതത്തെയും രാമായണത്തെയും അതുപോലുള്ള ഗ്രന്ഥങ്ങളെ പഠിക്കുവാൻ ഇതല്ലാതെ മറ്റെന്ത് രീതിശാസ്ത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ യുക്തിയിലധിഷ്ഠിതമായും യുക്തിഭദ്രമായും ഇതിനെ നമുക്ക് സമീപിക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം. ഇവിടെയാണ് ഈ പറയുന്ന ഈ പാഠങ്ങൾ, അതായത് ഇപ്പോൾ സുനിൽ പറയുന്ന ഇതിഹാസങ്ങളുടെയും മഹാഭാരതത്തിൻ്റെയും മഹത്തായ പാഠങ്ങൾക്കകത്ത് ഇടമില്ലാത്ത, അവിടെ എന്താ പറയുന്നത്, മനുഷ്യരായി പരിഗണിക്കപ്പെടാത്ത വിഭാഗങ്ങളുടെ മറ്റൊരു ലോകമുണ്ടെന്നുള്ള വാദം ഞാൻ പറയുന്നത് കൊണ്ട്, ഈ മറ്റൊരു ലോകത്തെ സംബന്ധിച്ചൊരു സങ്കല്പമില്ലായ്മ ഇതിനകത്ത് പ്രധാനമായും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളെ മുഴുവനും സ്വാംശീകരിക്കുവാനും അത് അവരുടേതാക്കി മാറ്റുവാനും, അതായത് ഈ വിവേകാനന്ദൻ ഒരു ഘട്ടത്തിൽ പറയും, കീഴാളരോടായിട്ട് തന്നെ പറയും, ഇന്ത്യയിലെ കീഴാളരോട് നിങ്ങൾ സംസ്കൃതം പഠിക്കണമെന്നാണ്, സംസ്കൃതം പഠിച്ച ഒരു ജനത മാന്യരായിരിക്കുമെന്ന് പറയുന്നു. ഈ പാഠം അവിടെ നിന്നാണ് ഈ വിവേകാനന്ദന് കിട്ടിയത്. സംസ്കൃതം പഠിച്ചാൽ സ്വയം ആരെങ്കിലും മാന്യരാകുമോ? അപ്പോൾ ഈ സംസ്കൃതം പഠിച്ചാൽ മാന്യരാകും നിങ്ങൾ എന്ന് കീഴാളരോട് പറയുന്നതിൻ്റെ യുക്തി എന്താ? അതെന്താണ് അതിൻ്റെ ഒരു സംഭവം? ഈ സംസ്കൃതത്തിൻ്റെ ഉടമസ്ഥരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രാഹ്മണ സമൂഹത്തെ അൺക്വസ്റ്റ്യനബിളായി സ്വീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളുടെ ഒരു പ്രശ്നം ഇനി ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങൾ സംസ്കൃതം പഠിക്കുക എന്ന് പറഞ്ഞു. ഇതെപ്പോഴും നമ്മുടെ ഈ സാമൂഹിക നവീകരണത്തിൽ പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. ആദ്യഘട്ടത്തിൽ കീഴാളരോട് പറയാൻ നിങ്ങൾ വൃത്തിയില്ലാതെ നിങ്ങൾ വൃത്തിയായിട്ട് നടക്കണം, നിങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട് നടന്നാൽ നിങ്ങളുടെ പ്രശ്നം തീരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം കുളിച്ച് വൃത്തിയായിട്ട് നടക്കുക, എന്നിട്ടും പ്രശ്നം അവസാനിക്കുന്നില്ല. അപ്പോൾ പറയും നിങ്ങൾ ഇനി സംസ്കൃതം പഠിക്കുക, എന്നാൽ പിന്നെ കുറേ പേരൊക്കെ സംസ്കൃതം പഠിച്ചിട്ടുണ്ടാവാം, അതൊക്കെ അങ്ങനെ പുതിയ ഈ വിജ്ഞാനമായിട്ട് സംവദിച്ചിട്ടുണ്ടാവാം, അമ്പലങ്ങളിൽ പോയിട്ടുണ്ടാവാം, അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇതെല്ലാം എന്നിട്ടും പ്രശ്നം പരിഹരിക്കുന്നില്ല. ഇപ്പോൾ പറയുന്ന ഇതിഹാസ പുരാണങ്ങളിലെ കീഴാള അടവുകളെ പഠിച്ചോണമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു സ്വാഭാവികമായൊരു ധാരയാണ്. ഇത് പഠിച്ചാൽ ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല എന്നുള്ള എൻ്റെ വാദം. ഇതൊന്നും അല്ല ഇവരുടെ പ്രോബ്ലം, ഇവർ വെളിയിലാണ് പ്രോബ്ലം. അല്ല, സുപ്രധാനമായൊരു ചോദ്യം സ്വൽപ്പേടം പറയുന്നത്, ദളിത് ചിന്തകരും യുക്തിവാദികളെല്ലാം മതമൗലികവാദികളെ പോലെയാണ് പെരുമാറുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമായ വാദഗതി. ഈ മതമൗലികവാദം എന്നതുകൊണ്ട് അല്ലെ, മതമൗലികവാദം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു കാര്യം, ഈ മതമൗലികവാദം എന്നത് തൻ്റെ മതവിശ്വാസത്തെ അൺക്വസ്റ്റ്യനബിളായി സ്വീകരിക്കുകയും അതിനെ ലോകത്തിൻ്റെ തന്നെ ഒരു ക്രമമായി നാളെ വേണമെന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി വന്നാൽ ഏത് എക്സ്റ്റെൻ്റ് വരെ പോകാൻ തയ്യാറാവുകയും അതിനുവേണ്ടി വേണമെങ്കിൽ മരിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണത് മതമൗലികവാദി എന്ന് പറയുന്ന ഒരാൾ. ഇതിനകത്ത് ഈ ദളിത് ചിന്തകരെയോ ദളിത് പ്രവർത്തകരെയോ
അല്ല യുക്തിവാദികളെയോ അവർ മതമൗലികവാദികളെ പോലെ സംസാരിക്കുന്നു എന്ന് സുനിൽ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്ന ഇതല്ല, ഞാൻ ഈ പറഞ്ഞ അർത്ഥമല്ല. അതിനൊരർത്ഥമേ ഉള്ളൂ, അവർ ഹിന്ദുത്വത്തെ അതിഭീകരമായി വിമർശിക്കുന്നു എന്ന് മാത്രമേ. ഇത് ആർ എസ് എസ്കാർ പറയുന്ന കാര്യമാണ്. ഇത് ആർ എസ് എസ്കാർ പറയുന്നതിന് എന്താണ് വ്യത്യാസം? എന്ത് മതമൗലികവാദമാണ് ദളിതർ പറയുന്നത്? ദളിതർ ഇവർ പരിപാവനമെന്ന് പറയുന്ന രാമായണത്തെയും മഹാഭാരതത്തെയും അൺക്വസ്റ്റ്യനബിൾ എന്ന് പറയുന്ന ബ്രാഹ്മണ്യത്തെയും കർശനമായി വിമർശിക്കുന്നു, എതിർക്കുന്നു, തള്ളിപ്പറയുന്നു. ഇതാണ് വിമർശനം. ഇതിനകത്തെന്ത് മതമൗലികവാദം? എന്നോടൊക്കെയുള്ള വിമർശനം ഖുറാൻ വിമർശിക്കുന്നില്ല എന്നുള്ള, ബൈബിൾ വിമർശിക്കുന്നില്ല എന്നുള്ള. ഞാൻ ബൈബിൾ വിമർശനം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഞാനത് അത് പറയാത്തതാണ് എൻ്റെ കുറ്റം. അവർ ഹിന്ദുക്കളെ മാത്രമേ വിമർശിക്കുകയുള്ളൂ എന്ന ഒരു യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇവരെല്ലാം മതമൗലികവാദികളെപ്പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഈ ഹിന്ദു മതം എന്ന് പറയുന്ന സംഗതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവരാണെന്നാണ് അതിൻ്റെ അർത്ഥമുള്ളൂ. ഇവിടെ ഇസ്ലാം ഭീകരരെ പോലെ പെരുമാറുന്നു എന്നാണ് ഈ പറയുന്ന അർത്ഥം. അങ്ങനെ കൂടെ ആവാം അതിൻ്റെ അർത്ഥം. ഇതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതതല്ല സംഭവം. ഇത് മതമൗലികവാദവുമായി യാതൊരു ബന്ധവുമുള്ള കാര്യമല്ല. യഥാർത്ഥത്തിൽ മതമൗലികവാദം നാളെ ബാധകമാകാവുന്ന ഒരാളായി സുനിൽ പരിണമിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം. കാരണം മതമൗലികവാദികൾ ഏറ്റെടുത്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, സുനിലിനൊന്നും ചെയ്യാൻ പറ്റില്ല. സുനിൽ ഇടതുപക്ഷ ചിന്തകനാണ്. അതായത് അദ്ദേഹത്തെ മതമൗലികവാദികൾ ഏറ്റെടുത്ത് ഇദ്ദേഹം ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ആളാണല്ലോ, അവർക്ക് ആവശ്യമുള്ള കാര്യമാണ് പുസ്തകത്തിൽ മുഴുവനും ഉള്ളത്. രാമൻ വലിയ ആളാണ്, കൃഷ്ണൻ ഭയങ്കര ആളാണ്, മഹാഭാരതം വലിയ സംഭവമാണ്, അതാണ് ഇതാണ്, ഇങ്ങനെ ഇതിൻ്റെ അനന്ത സാധ്യതകളാണ് പറഞ്ഞത്. ഈ സാധ്യതകളെ ഉപയോഗിക്കാമെന്നും ഇപ്പോൾ രാഹുൽ ഈശ്വരൊക്കെ ഇപ്പോൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ചാത്തൻ മുതൽ അങ്ങ് വേദവ്യാസൻ വരെയുള്ള വലിയ ബഹുസ്വരതയുടെ ആൾക്കാരാണ് ഞങ്ങളുടെ പറഞ്ഞത്. ഇത് ചാത്തനും ഞങ്ങളുടെ ആളാണെന്നാണ് അവർ പറഞ്ഞത്. ഇത് ഇങ്ങനെ പറയാനുള്ള ഈ സ്വാംശീകരണ തന്ത്രമൊക്കെ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് സുനിൽ ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ എന്നെപ്പോലെ ഒരാൾ അത്ര എളുപ്പമല്ല എടുക്കാൻ. ഇങ്ങനൊരു പ്രശ്നമുണ്ടോ അവർക്ക്? എന്നെപ്പോലെ ഒരാൾ എടുക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ഞാൻ ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരാളാണ് എന്നതുകൊണ്ട്. അതുകൊണ്ട് അവരെനിക്കെതിരെ ഉന്നയിക്കാവുന്ന ഒരു ആരോപണമാണ് എനിക്കെതിരെ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ദളിത് വിമർശധാരയുടെയൊക്കെ ഈ ഹിന്ദുത്വവാദികൾ ഉന്നയിക്കാവുന്ന ഒരു വിമർശനം മാത്രമാണ് ഞങ്ങൾ മതമൗലികവാദികളെപ്പോലെ സംസാരിക്കുന്നു എന്നുള്ളത്. അത് സുനിൽ സൈദ്ധാന്തികമായി ചെന്നപ്പെട്ടിരിക്കുന്നു. അതായത് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ മഹാഭാരതം, രാമായണം, വേദം, ഇതിഹാസം എന്നിവയെ വിമർശ പഠനത്തിന് വിധേയമാക്കാൻ വേണ്ടി പോയവർ പോലും തിരിച്ചു വരാത്തൊരു ഏരിയ ഇത്. അങ്ങനൊരു ചരിത്രമുണ്ട് ഇതിന്. അവരതിനു വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ അവർ തിരിച്ചു വരത്തില്ല. കാരണം അത് വേറൊരു വേറെ അതിഭൗതികമായ മേഖലയെ അതിലേക്ക് ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മോചനം ഇല്ലാത്ത വിധമുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുനിൽ കുറച്ചുകൂടി യുക്തിബദ്ധമായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അടിസ്ഥാനപരമായ വിമർശനങ്ങൾ, അടിസ്ഥാനപരമായ ഇപ്പം മഹാഭാരതത്തെ ആയാലും രാമായണത്തെ ആയാലും ഇതിഹാസ പാരമ്പര്യങ്ങളെ അതിൻ്റെ അടിസ്ഥാന ടെനറ്റുകളെ, അടിസ്ഥാനപരമായ സൈദ്ധാന്തിക അടിസ്ഥാനങ്ങളെ പ്രശ്നവൽക്കരിച്ചുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പ്രവേശിക്കാവൂ. അതല്ലെങ്കിൽ ഇതിനകത്ത് വലിയ പ്രോബ്ലം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ നിഷ്കളങ്കമായ നിഗമനങ്ങളിലേക്കൊക്കെ നാളെ മുതൽ സുനിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടോ എന്നാണ് ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം. സുനിലിൻ്റെ വ്യക്തിപരമായ പ്രശ്നമായി ഞാനതിനെ കാണുന്നില്ല. ഒരു നിഷ്കളങ്കമായ ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരി ഏറ്റവും അവസാനം. അപ്പോൾ ബ്രാഹ്മണർക്ക് എന്താണ് കുഴപ്പം? അവർ നല്ല ശുദ്ധന്മാരായ മനുഷ്യരല്ലെന്ന് തോന്നിപ്പോയാലും ചെയ്യാൻ പറ്റില്ലേ? മനുഷ്യർക്കങ്ങനെ തോന്നാം. അവർ രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ തന്നെ അവരുടെ സംഭവം ചെയ്യും. ബ്രാഹ്മണരൊരു തന്ത്രമുണ്ട്. അവനിപ്പോൾ ഗംഗയിൽ കുളിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗ പുണ്യമായതുകൊണ്ടെന്നല്ല അവൻ പറയുക. അവൻ ഏറ്റവും ആധുനിക ശാസ്ത്രത്തിൽ ഏറ്റവും പുതിയ വെളി വെച്ചിട്ട് ആ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ രോഗാണുക്കൾ ഇത്ര ശതമാനം തകർന്നു പോകുമെന്നും ഇത്ര ശതമാനം നല്ല അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നതും വലിയ പ്രബന്ധം തന്നെയാണെന്നല്ല അവതരിപ്പിച്ചു കളയും. അങ്ങനെ അവർ ഈ അതിജീവനത്തെ എടുക്കുന്നത്. ഒരു പശുവിൻ്റെ ചാണകം എന്തിനാ തിന്നെന്ന് ചോദിച്ചാൽ അതിനും അവന് ശാസ്ത്രത്തിന് ഉത്തരം കാണും. അപ്പം ഈ തന്ത്രങ്ങൾ നമ്മൾ അറിയണം. അപ്പം അതുകൊണ്ട് അതിനകത്ത് കയറിയിട്ട് ഇതിൽ നിന്നെല്ലാം മതേതരമായ കാര്യം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഞാൻ പറയുന്നൊരു കാര്യം. അത് കുറച്ചുകൂടി ഗൗരവമായൊരു തെളിച്ചം ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇതിനു മുൻപ് പലരും ഇപ്പം യഥാർത്ഥത്തിൽ ഈ അരവിന്ദ ഘോഷ് എന്ന് പറയുന്നത് പഴയ ബോംബ് കേസിലെ പ്രതിയാണ്, നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്താണ് ബോംബ് കേസിലൊക്കെ പ്രതിയായിട്ട് രക്ഷയില്ലെന്ന് വന്നപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടെ വന്ന് പോണ്ടിച്ചേരിയിൽ വന്നിട്ട് പുള്ളി മതഗ്രന്ഥങ്ങൾ പഠിക്കാൻ തുടങ്ങി. പിന്നെ തിരിച്ചു വന്നിട്ടില്ല, പിന്നെ തിരിച്ചു വന്നിട്ടേ ഇല്ല. കാരണം തിരിച്ചു വരാൻ പറ്റത്തില്ല, അത് വേറെ സ്ഥലത്തേക്ക് അങ്ങ് എത്തുക.
ശാസ്ത്രജ്ഞൻ പറയുന്നത് പോലെ ഇതിന് വലിയ കെണികളുള്ള ഒരു സ്ഥലമാണത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ വേദ ഇതിഹാസങ്ങളുടെ ഒരു ലോകത്തിനകത്ത് നിന്നുകൊണ്ട് ലോകത്തെ പരിശോധിക്കുവാനും അതിനകത്ത് നിന്നും പുതിയൊരു ജനാധിപത്യ മതേതരധാരയെ കണ്ടെത്താനും ശ്രമിച്ചവർ നാളിതുവരെയുള്ള ചരിത്രത്തിൽ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതിൻ്റെ കാരണം കൂടി ചൂണ്ടിക്കാണിച്ചാൽ നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്. സുനിൽ പേരാടം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അംബേദ്കർ ഏകപക്ഷീയമായി ഇതിനെ കൈയൊഴിയുകയായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഈ ഹിന്ദുമതത്തിലെ പ്രഹേളിക എന്ന് പറയുന്ന അധ്യായത്തിൽ അംബേദ്കറിൻ്റെ ഉദ്ധരണി തന്നെ എടുത്തു വെക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അംബേദ്കർ പറഞ്ഞ വളരെ പ്രസക്തമായൊരു വാചകം അദ്ദേഹം ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ വാചകം ഇതാണ്: ഏതൊരുവിധ യുക്തിയെ നിഷേധിക്കുന്ന, ധാർമ്മികതയെ നിഷേധിക്കുന്ന ഈ പറയുന്ന സ്മൃതി പാരമ്പര്യങ്ങളെയും വേദവിതാരം ഇതിഹാസ പാരമ്പര്യങ്ങളെയും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് അംബേദ്കർ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം അംബേദ്കറിൻ്റെ വിപുലമായ വായനയിലേക്ക് കടക്കുന്ന ഒരാൾ ഇത്തരം ഒരു പ്രസ്താവന കാണാത്തത് കൊണ്ട് എന്തുകൊണ്ടായിരിക്കാം? അല്ല, അതിനകത്തുള്ള ഒരു പ്രധാന സംഗതി, നമ്മുടേതുപോലൊരു കാലത്തെ ഒരു പ്രത്യേകത, നമ്മളേത് തരത്തിലുള്ള വാദഗതിയാണോ മുന്നോട്ട് വെക്കുന്നത് ആ വാദഗതിയെ ന്യായീകരിക്കാൻ കഴിയുന്ന ശകലങ്ങൾ, എഴുത്തിൻ്റെ ശകലങ്ങൾ, ചിന്താശകലങ്ങൾ ഏത് ചിന്തകനിൽ നിന്നും നമുക്ക് തേടിപ്പിച്ചെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ കാര്യം. കാരണം മനുഷ്യ ജീവിതത്തിലാണ് പല സന്ദർഭങ്ങളിൽ പല രൂപത്തിൽ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് ആവശ്യാനുസരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ എടുത്തു വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ അംബേദ്കറിൻ്റെ ആ ഭാഗം മാത്രം എന്തുകൊണ്ടാണ് എടുക്കുന്നത്, അല്ലെ ഈ വേറൊരു ചിന്തകൻ്റെ ഈ ഭാഗം മാത്രം എന്തുകൊണ്ടാണ് എടുക്കുന്നത് ചോദിച്ചാൽ, എൻ്റെ ഞാൻ ഈ ഇത്തരം മേഖലയിൽ ഇടപെടുന്ന ഒരാളല്ല, എനിക്ക് തോന്നിയിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നമുക്കിപ്പം അംബേദ്കറിൻ്റെ തന്നെ വിപുലമായ എഴുത്തിൻ്റെ ഒരു ശൃംഖലയാണ്. വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്ന് പറയാൻ ഒരു ജന്മം മുഖം വായിക്കാൻ മാത്രമുള്ള അത്രയും ബൃഹത്തായ സംഗതികളാണ്. ഗാന്ധിയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ അതുപോലെ വിപുലമാണ്. മാർസിൻ്റെ എംഗൽസാണ് അതിനെ അതുപോലെ വിപുലമാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഏറ്റവും ഉള്ള വരികളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുക്കുന്നതല്ല. യഥാർത്ഥം ഈ ചിന്തകർ അടിസ്ഥാനപരമായി ഏത് മൂല്യത്തെയും ജ്ഞാനത്തെയുമാണ് പിന്തുടർന്നതെന്നും ഏത് ലോകദർശനത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡോക്ടർ അംബേദ്കർ മനസ്സിലാക്കുക എന്ന് പറയാൻ അംബേദ്കറിൻ്റെ അവിടെ ഇവിടെയുള്ള ഏതെങ്കിലും പാഠഭാഗങ്ങളല്ല എൻ്റെ സംഭവം. ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ നേരത്തെ ശ്യാംകുമാർ പറഞ്ഞതുപോലെ ഹിന്ദുത്വത്തിൻ്റെ കർശനമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ആത്യന്തികമായി ഹിന്ദുത്വത്തെ തള്ളിപ്പറയുകയും അതിനു പകരമായി നേരത്തെ മീരാനന്ദയോട് ഉന്നയിച്ചതുപോലെ അതിനു പകരമായി ഇന്ത്യയുടെ ഒരു വീണ്ടെടുപ്പിൻ്റെ ഭാഗമായി ബുദ്ധിസത്തെ മറ്റൊരു വ്യാഖ്യാനം നൽകുകയും ചെയ്തൊരു ചിന്തകനാണ്. അടിസ്ഥാനപരമായി ഈ വർണ്ണാശ്രമധർമ്മത്തെയും ബ്രാഹ്മണ്യ അധികാരത്തെയും അതിൻ്റെ മൂല്യത്തെയും തള്ളിപ്പറഞ്ഞൊരാളാണ്. ഇത് നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞതും അംബേദ്കർ പറഞ്ഞതാണെന്ന് വേണം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. ഗാന്ധിയെ സംബന്ധിച്ച് ഗാന്ധി രാമരാജ്യത്തിനു വേണ്ടി നിലകൊണ്ടൊരാളാണ്. ഞാനൊരു സനാതന ഹിന്ദുവാണെന്ന് തുറന്ന് പ്രഖ്യാപിച്ചൊരാളാണ്. ബ്രാഹ്മണ്യ അധികാരം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് വിചാരിച്ച ആളേ അല്ല. എന്നാൽ വലിയ വലിയ തരത്തിൽ അപര സ്നേഹം, മനുഷ്യ സ്നേഹം ഉണ്ടായിരുന്ന ഒരാളാക്കിയാണ്. എന്നാൽ ഈ ആധുനികതയോട് കനത്ത വിയോജിപ്പുണ്ടായിരുന്ന ആളാണ്. സ്വന്തം ഭാര്യ അസുഖമായിട്ട് വന്നിട്ട് മരിക്കാൻ കഴിഞ്ഞ നമുക്ക് കുത്തിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരാളാണ്. ഇങ്ങനെ അടിസ്ഥാനപരമായി ഈ ഹിന്ദു ഇന്ത്യയിലെ ഗ്രാമജീവിതത്തെ ആദർശവൽക്കരിക്കുകയും അങ്ങനെ ഒരു ലോകത്ത് ലോകം മുഴുവൻ ജീവിക്കണമെന്ന് വിചാരിക്കുകയും ചെയ്ത ഒരാളാണ് ഗാന്ധി. അങ്ങനെ അതാണ് ഗാന്ധിയുടെ അടിസ്ഥാന പ്രകൃതി. ഏറ്റവും അവസാനം അങ്ങനെ തന്നെയാണ് ഗാന്ധി നിൽക്കുന്നത്, അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഈ അടിസ്ഥാനപരമായൊരു പ്രകൃതത്തെ, അടിസ്ഥാനപരമായ നിലപാടിനെ നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഗാന്ധിയുടെ അവിടെ ഇവിടെയും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ ഗാന്ധിയിലേക്ക് എത്തിയല്ല നമ്മൾ. മാർസിൻ്റെ കാര്യത്തിൽ മാർസ് വളരെ വ്യക്തമായി ലോകത്തിൻ്റെ ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമാണെന്ന് പറഞ്ഞൊരാളാണ്. ഈ വർഗസമരത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും ഇനി തൊഴിലാളി വർഗവും മുതലാളി വർഗവും മാത്രമേ ഉള്ളൂന്നും ഈ യുദ്ധത്തിൽ തൊഴിലാളി വർഗം ചരിത്രപരമായി തന്നെ വിജയിച്ചേ പറ്റൂ, ഉറപ്പാണ്. ബാക്കിയുള്ള ലോകത്തിൻ്റെ മുഴുവൻ സംഭവങ്ങൾ ഇതിൻ്റെ അനുബന്ധ സംഭവങ്ങളല്ലാതെ മറ്റൊന്നല്ല എന്ന് തന്നെയാണ് മാർസ് കരുതി. ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇത്. നമുക്കിതിങ്ങനെ മനസ്സിലാവുന്നില്ലേ, മാർസ് തന്നെ അവിടെ പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോകം കണ്ടത് വെച്ച് ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷണം മാർസാണെന്നൊക്കെ നമ്മൾ പറയുന്ന വിധം നമ്മൾ തന്നെ ഈ ഈ ഒരു ദർശനത്തെ ചുരുക്കി എഴുതുന്നൊരു പണി. അതുകൊണ്ടാണ് ഈ അംബേദ്കറിൻ്റെ ഈ ഒരു ഒരു അകക്കാമ്പ് എന്താണെന്ന്, അല്ല അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ അടിത്തറ എന്താണെന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടോ അല്ല അത് അംഗീകരിക്കാത്തത് കൊണ്ടോ ആണ് മറ്റൊരു ഭാഗം കോട്ടേഷനിലേക്ക് കടന്നു വരുന്നത്. യഥാർത്ഥ അംബേദ്കർ
മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച വലിയൊരു ലോകത്തെ നിഷേധിക്കുന്ന ചില പാഠങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ ആരെക്കുറിച്ച് പറയും നമുക്കത് സാധ്യമാണെന്നേ. ഇത് ശ്യാമിനെ കുറിച്ച് പറയും ഞാൻ ഒരു വിമർശനം ഉന്നയിക്കുമ്പം, ശ്യാം അടിസ്ഥാനപരമായി നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളതങ്ങ് മാറ്റിവെച്ചിട്ട് ശ്യാം എഴുതിയ അവിടെ ഇവിടെയുള്ള ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നിങ്ങൾക്കെതിരെ തന്നെ വലിയ കുറ്റപത്രം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമ്മുടെ പുതിയ ലോകത്തെ ഒരു പ്രത്യേകതയാണത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളൊരു ചിന്തകനുമായി സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ, ഒരു ചിന്തകൻ്റെ ചിന്താലോകവുമായി നമ്മൾ ഇടപെടുമ്പോൾ, നമ്മൾക്ക് സത്യസന്ധരാകാൻ പറ്റിയൊരു വഴി ആ ചിന്തകൻ ആത്യന്തികമായി എന്തിനെയാണ് മുറുകെ പിടിക്കാൻ ശ്രമിച്ചത് എന്നതിൽ നമ്മൾ ബദ്ധശ്രദ്ധരായിരിക്കുക എന്നതാണ്.